അസ്സലാമു അലൈക്കും. എത്തൊക്കെ എല്ലാവരും വർത്തമാനൊക്കെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമുക്കും കുഴപ്പമൊന്നുമില്ല, അലഹമ്മദില്ല. റാത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. നിങ്ങളെല്ലാവരെയും കൂട്ടാൻ വർത്താനം വിശേഷമൊക്കെ കമൻറ്റിൽ കൂടെ അറിയിച്ചാലൊന്നും നിങ്ങളാരും മടിച്ചു നിൽക്കല്ലേ കേട്ടോ. നിങ്ങൾക്ക് നമ്മളെ വീഡിയോ പറ്റുകയാണെങ്കിൽ ആ ലൈക്കുമ്പോൾ തൊട്ട് കൊടുക്കാനും, ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരോ ആദ്യമായിട്ട് കണ്ട കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കലേയും. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ല രസമുള്ളൊരു പലഹാരം കൊണ്ട് തന്നെയാണ്. എങ്ങനെ ഇത് ഉണ്ടാക്കണമെന്നില്ലേ നമുക്കൊന്ന് നോക്കിയാലോ. അതിന് മാണ്ടി കാണ്ട് ഞാൻ 250 ml പാട്ടക്ക് ഒരു പാട്ട മൈദപ്പൊടി എടുത്തുക്കണേ. അപ്പം ഞാൻ ആദ്യം ഒരു പാട്ടയാണ് എടുത്തത്. പിന്നെ ഞാൻ എന്താ എല്ലാം പാടതായപ്പോൾ പിന്നെ കുറച്ചും കൂടി മൈദപ്പൊടി ചെടുക്കേണ്ടി വന്നേനു കേട്ടോ. അപ്പോൾ ഒരു മുട്ടയാണൊക്കെ ഞാൻ ഇട്ട് കൊടുത്തുക്കണത്. അതായത് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു സ്പൂണ് ഓയിലും. നമ്മൾ ഏത് എണ്ണ ഉപയോഗിച്ചാണെന്ന് വെച്ചാൽ ആ എണ്ണ ഉപയോഗിച്ചാൽ മതി. വെളിച്ചെണ്ണ അല്ലാത്ത ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഏതെങ്കിലും ഉപയോഗിച്ചാൽ മതി. പിന്നെ 2 സ്പൂണ് പഞ്ചാരയും ഒരു നുള്ള അപ്പസോഡയും അതിക്ക് ഇട്ട് കൊടുത്തുക്കണം കേട്ടോ. ഇനി ഇത് നല്ലോണം ഇളക്കി കൊടുക്കുക. എന്നിട്ട് വേണം നമുക്ക് വെള്ളം പറന്നു കൊടുക്കാൻ. ഏകദേശം ഒരു എന്താ ചപ്പാത്തിൻ്റെ ആ ഒരു പരുവത്തിലും എന്താ അതിനെക്കാട്ടിലൊന്നും കൂടി ഒരു അയവിലാണ് നമുക്ക് ഈ ഒരു മാവ് വേണ്ടത്. പറ്റ ആ ചപ്പാത്തിൻ്റെ ഉറപ്പിലല്ല കേട്ടോ വേണ്ടത്. അതിലേറെ ഒന്നും കൂടി ഒരു എന്താ വെള്ളം കൂടുതൽ ഇതിന് വേണം. അപ്പോൾ ഏകദേശം നമ്മളൊരു 3-4 സ്പൂണ് വെള്ളം കൂടി ഇതിൽ കൂട്ടിയപ്പോൾ തന്നെ ഇത് നല്ലോണം അയഞ്ഞ് വന്നിട്ടോ. പിന്നെ ഞാൻ കജ്ജുമോട്ടലിൽ നിൽക്കാൻ വേണ്ടിയാണ്ട് ലേശം പാടെ ഇത് ഇട്ട് കൊടുത്തു, പൊടി ഇട്ട് കൊടുത്തു. കാരണം മുട്ട ഉണ്ടാവുകൊണ്ടേ നല്ലോണം മുട്ട തന്നെ അത്യാവശ്യമുണ്ട്. നമ്മളാകെ ഒരു പാട്ടല്ലേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് 2 പാട്ട് എടുക്കുകയാണെങ്കിലും ഏകദേശം ഒരു മുട്ട തന്നെ മതിയാകും. കാരണം ഞാൻ ഇനിയിപ്പോൾ ഒരു മുട്ട എടുത്താണ്ട് പകുതി എടുക്കണ്ട, ഇനിയിപ്പോൾ ബാക്കി അവിടെ ബാക്കിയാക്കി ഉണ്ടാന്ന് കരുതിങ്ങാണ്ടാണ് ഞാൻ ഒരു മുട്ട മുഴുവനായിട്ട് ഇതിലേക്ക് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ നിങ്ങളെയൊക്കെ 2 പാട്ടൊക്കെ നിങ്ങൾ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അതിക്ക് ഒരു മുട്ട തന്നെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മൾ ലേശം കൂടിയും പൊടി ഇട്ട് കൊടുത്താണ്ട് നല്ലോണം കുഴച്ചെടുത്തിക്കണ്. ഇതേമാതിരി നല്ലോണം കുഴച്ചെടുത്താലാണ് നമുക്ക് നല്ല വൃത്തിയുള്ള മാവായി കാണ്ട് കിട്ടുക കേട്ടോ. അങ്ങനെ കുഴച്ചെടുത്താണ്ട് പിന്നെ നമ്മൾ ഇതിൽ ലേശം എണ്ണയും തേച്ച് കൊടുത്താണ്ട് അതൊന്നാണ് അടച്ച് വെച്ചാണ്ട് നമുക്ക് മാറ്റി വെക്കാം. ആ എണ്ണ ഒന്നുകൊണ്ട് അതിലോണ്ട് കുഴച്ചെടുത്താൽ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും കണ്ടില്ലേ. ഈ ഒരു പരുവത്തിലാണായി കഴിഞ്ഞാൽ നമുക്കിത് അടച്ചുവെച്ചാണ്ട് അവിടെ മാറ്റി വെക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു മസാല ഉണ്ടാക്കാൻ വേണ്ടിങ്ങാണ്ട് ചട്ടി വെച്ചിക്കണ്. അതിക്കൊരു നുള്ള് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഞാൻ വെളുത്തുള്ളിയും അതേമാതിരി തന്നെ ഇഞ്ചിയും ചെറുങ്ങനെ ഇങ്ങനെ അരിഞ്ഞെടുത്തത് അതും അതിക്ക് ഇട്ട് കൊടുത്തുക്കണം. ആ എണ്ണയ്ക്കൊന്ന് ഇട്ട് കൊടുത്തുക്കണം. ഈ എണ്ണയിൽ നല്ലോണം ഇത് കരിയാനൊന്നും നിൽക്കണ്ട. ഏകദേശം ഒരു ഇളം ചുവപ്പാകണ നേരം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ഇതും കൂടിയും ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ നമ്മളിത് ഇതേമാതിരി തന്നെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഒരു വല്യുള്ളി ഞാൻ അവിടെ ചെറുതാക്കി അരിഞ്ഞു വെച്ചിക്കണം. അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ നമ്മൾ ഈ വല്യുള്ളിയും ഇതിൽ ഇട്ട് കൊടുത്താണ്ട് വല്യുള്ളി പിന്നെ നമുക്കറിയാലോ നല്ലോണം ചോന്ന ഒരു ആ ഒരു പരുവത്തേക്ക് ആകുവോളം നമ്മൾ ഇത് ഇളക്കിയാണ്ട് ഇതിൽ ഇതാക്കി എടുക്കണം കേട്ടോ. ഇപ്പോൾ ഏകദേശം ആകാനായി തുടങ്ങി എന്താ ഒന്നും കൂടി ഉണ്ടായാൽ നമുക്കിത് പാകമായാണ്ട് കിട്ടും. കണ്ടില്ലേ ഈ ഒരു ചുവപ്പാകുമ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ നിർബന്ധമൊന്നുമില്ല. കാരണം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞ് വെച്ചത് നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തുക്കണമല്ലോ. അതിനെ കൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ ഒരു രസമാണേനും. പിന്നെ നമുക്ക് ഇതിലേക്ക് രസിച്ച പൊടികൾ ഇട്ട് കൊടുക്കണം. അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയും അതേമാതിരി തന്നെ മല്ലിപ്പൊടിയും മുളകും പൊടിയും പച്ചമുളകും ചെറുതാക്കി അരിഞ്ഞതൊക്കെ ഇട്ട് കൊടുത്തുക്കണം കേട്ടോ. അപ്പോൾ എന്നിട്ട് അതൊക്കെ നമുക്ക് ഈ ഒരു എണ്ണയിൽ തന്നെ നല്ലോണം അങ്ങോട്ട് ഇതായി വരാൻ വേണ്ടിയാണ്ട് കാത്തുക്കുക. പിന്നെ ഒരു ഗരം മസാലയും ഒരു നുള്ള് ഏകദേശം ഒരു 1/4 സ്പൂണീച്ച ഇട്ട് കൊടുത്തുക്കണം കേട്ടോ. ഒക്കെ നമ്മൾ ലേശിച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. മസാലപ്പൊടികൾ ഏറിപ്പോയാൽ നമുക്ക് ഒരു ജാതി ചൊയ്യണേക്കാരം. പിന്നെ അതിക്ക് പാകത്തിനുള്ളൊരു ഉപ്പും നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിക്ക് പാകത്തിന് ഇട്ടാൽ മതി, ഏറിയാൽ നമുക്ക് രസം ഉണ്ടാവില്ല. പിന്നെ അതേമാതിരി തന്നെ നമ്മൾ പൊടിയിലൊക്കെ നമ്മൾ ഉപ്പും ഇതൊക്കെ പാകമാക്കി ഇട്ടുകൊണ്ട് തന്നെ ഇതിക്കുള്ളത് മാത്രം നമുക്ക് ഇതിക്ക് ആക്കി കൊടുത്താൽ മതി. പിന്നെ ഞാൻ 2 മുട്ട പുയുങ്ങി വെച്ചിരുന്നു, അതും ഇതിക്കൊന്ന് കീറിയാണ്ട് ഒന്ന് ഇട്ട് കൊടുത്താണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് പിന്നെ ഞാൻ 1 സ്പൂണ് തക്കാളി സോസും പാടെ ഇതിൽ കൂട്ടി കൊടുത്തിക്കണ്. നിങ്ങളെയൊക്കെ തക്കാളി സോസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു തക്കാളി ചെറിയൊരു തക്കാളി ഇതിക്ക് ഈ ഒരു നേരത്ത് കൂട്ടി കൊടുത്താണ്ട് ഒന്നും കൂടി ഇളക്കിയാണ്ട് ആ തക്കാളി വേഗം ആ മുട്ട ഇടുന്നതിൻ്റെ ഇടക്ക് കാട്ടണം കേട്ടോ. അങ്ങനെ കാട്ടുകയാണെങ്കിൽ അങ്ങനെ നമ്മൾ എന്താ അതാണ് മാങ്ങി വെച്ചെങ്ങാണ്ട് നമ്മളെ പൊടി ഏകദേശം ഇപ്പോൾ ഒരു 1/2 മണിക്കൂറോളം അയക്കണി നമ്മൾ പൊടി കുഴച്ച് വെച്ചിട്ട്. അപ്പോഴേക്കും നല്ലോണം അയഞ്ഞ് വന്നിട്ടോ നമ്മളെ പൊടി നല്ലോണം എന്താ അയഞ്ഞയഞ്ഞ് വരും. നമ്മൾ പൊടി എത്രത്തോളം വെക്കണോ അതിനനുസരിച്ച് കണ്ട് പദം കൂടിക്കൂടി വരും കേട്ടോ നമ്മളെ പൊടിൻ്റെ. അപ്പോൾ ഞാൻ പലകം വരുന്നുള്ള എണ്ണ തേച്ച് കൊടുത്തേക്കണ്. എന്നിട്ട് ടൈമേ ഈ ഒരു ഉരുളെടുത്താണ്ട് നല്ലോണം ഒന്നാണ് പരത്തിയെടുക്കുക. നമ്മൾ അത്യാവശ്യം പൊറാട്ടൊക്കെ പരത്തണ ആ ഒരു പരുവത്തിൽ നമുക്ക് ഒന്നാണ് പരത്തിയെടുക്കട്ടോ.
ആദ്യം നമുക്ക് കജ്ജോണ്ട് ഇതേമാതിരി ഒന്നാണ്ട് പരത്തിയാണ്ട് പിന്നെ നമുക്ക് കുഴൽ വെച്ചാണ്ട് ഒന്നാണ്ട് നല്ലോണം പരത്തിയാണ്ട് കനമില്ലാതെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. പറ്റ കനം കുറക്കണ്ട, എന്നാല് ലേശം കനം നല്ലോണം കുറയും വേണം. ആ ഒരു പരുവത്തിൽ നമ്മളിത് ഒന്നാണ്ട് നീട്ടി പരത്തി എടുക്കുക കേട്ടോ ചിജണത്. അപ്പം നമ്മൾ ഈ ഒരു പരുവത്തിൽ ഇത് നല്ലോണം അങ്ങോട്ട് എന്താ നല്ലോണം പരത്തിയെടുക്കുക. പിന്നെ പറ്റ കനം കുറക്കണേങ്കാട്ടി നല്ല കുറച്ചൊരു കനത്തിൽ തന്നെയാണ്, ഒരു ചപ്പാത്തിൻ്റെ അത്രയെങ്കിലും വേണം. അതിലേറെ കുറഞ്ഞാൽ പിന്നെ അതിങ്ങനെ പൊട്ടിങ്ങോണ്ട് നിൽക്കും കേട്ടോ. അപ്പോൾ ആ ഒരു ഇത് നമ്മൾ ശ്രദ്ധിച്ചാൽ ഇതേമാതിരി ആക്കിയിട്ട് കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ഇത് പരത്തിയെടുക്കണത്. അത്യാവശ്യം കനം കുറഞ്ഞിക്കണെന്നാൽ പറ്റ കനം കുറഞ്ഞിട്ടില്ല ആ ഒരു പരുവത്തിൽ കേട്ടോ. എന്നിട്ട് നമ്മളിതിൻ്റെ മുകളിൽ ലേശം എണ്ണയാണ് ഞാൻ തേച്ച് കൊടുക്കുന്നത്, പാം ഓയിലാണ് തേച്ച് കൊടുക്കുന്നത്. നിങ്ങളൊക്കെ ഏത് എണ്ണയില്ലെന്ന് വെച്ചാൽ സൺഫ്ലവർ ആണെങ്കിൽ അത് തേച്ച് കൊടുത്താൽ മതി, ഇനി ബട്ടർ ഉണ്ടെങ്കിൽ അത് തേച്ച് കൊടുത്താലും മതി. ഇതേമാതിരി ആക്കി കൊടുക്കുക, എന്നിട്ട് ഇങ്ങോട്ടും മടക്കുക, അതേമാതിരി തന്നെ അങ്ങോട്ടും മടക്കുക. അങ്ങനെ ഇങ്ങനെ മടക്കി കൊണ്ടുവരിക കേട്ടോ നമ്മൾ ചെയ്യണത്. ഇത് അങ്ങോട്ടും മടക്കി കൊടുക്കുക. ഇനി ഒന്നാ പത്തിരിക്ക ഓയിലുകൊണ്ട് ഇതേമാതിരി ഒന്നുകൂടെ ആക്കിയെടുത്തിട്ട് ഒന്നും കൂടി മടക്കുക. അങ്ങനെ മടക്കി മടക്കി നമുക്ക് ഇതൊന്നാണ് ആക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മൾ മടക്കി മടക്കി ഒരു ഇതും കൂടി ഇങ്ങനെ ആക്കിയാണ്ട് ഒന്നുകൂടി ചുരുട്ടി പിടിച്ചാണ്ട് നമ്മളിത് ഇങ്ങനെ പൊറോട്ടയൊക്കെ ഇതാക്കണ മാതിരി ഒന്ന് ചുറ്റിച്ചെടുക്കുകയാണ് ചെയ്യണത്. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ നമ്മളൊന്നാണ്ട് ചുറ്റിച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെയുണ്ട് ഉള്ളിലേക്ക് ആക്കി വെച്ചാൽ മതി ഒരു ഭാഗം. ഇങ്ങനെ ആക്കി വെച്ചാണ്ട് അങ്ങനെ രണ്ടും നമ്മൾ അങ്ങനെ ആക്കി വെച്ചാണ്ട് ഇതേമാതിരി എടുത്താണ്ട് ഒന്നുകൊണ്ട് പരത്തിയെടുക്കുക. കജ്ജോണ്ട് പരത്തിയാലും മതി, അല്ലെങ്കിൽ വെല്ലം ഇങ്ങനെ കുഴൽ വെച്ചാണ്ട് ഇങ്ങനെ പരത്തിയെടുക്കുക കേട്ടോ. അപ്പോൾ കജ്ജോണ്ട് പരത്തുമ്പോഴേക്കാരം നമുക്ക് ഒന്നും കൂടി സുഖം. കുഴലുകൊണ്ട് പരത്തണെങ്കിൽ നമ്മൾ പൊടിയിട്ടാണ്ട് പരത്തുമ്പോഴല്ലേ കുഴലുകൊണ്ട് പരത്താൻ സുഖം. അപ്പോൾ നമ്മൾ കജ്ജോണ്ട് എളുപ്പം ഇങ്ങനെയാണ് പരത്തിയാണ്ട് നേരാക്കി കൊടുത്തേക്കണ്. ഓട്ടയാകാതെ നമ്മൾ ശ്രദ്ധിച്ചാൽ, ഒരുപാട് ഓട്ടയാകാതെ ശ്രദ്ധിച്ചാൽ, എന്നാലും ഇത് ചെറിയൊരു തട്ട് തട്ടായാണ്ട് കിട്ടുകൊണ്ട് നമുക്ക് ചെറിയ ഓട്ടകളൊക്കെ ഉണ്ടാകും, അതൊന്നും കുഴപ്പമില്ല. ഇങ്ങനെ ഇത് എന്നിട്ട് ഇങ്ങനെ കൂട്ടി കൊടുക്കുക കേട്ടോ, മുകളോടം ഇങ്ങനെ കൂട്ടി കൊടുക്കുക രണ്ട് ഭാഗവും പിടിച്ചാണ്ട്. അപ്പോൾ നമുക്കൊരു ബോൾ രൂപത്തിൽ ഇതേമാതിരി കിട്ടും. അങ്ങനെ നമുക്ക് മറ്റേതും അതേമാതിരി തന്നെ ഒന്നാണ്ട് ആക്കിയെടുക്കുക കേട്ടോ. ഇതേപോലെ ആക്കിയെടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ആ മുട്ടയും മസാല ഇതിൻ്റെ മുകൾക്ക് നടുവൊക്കെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എല്ലാ സൈഡും പിടിച്ചാണ്ട് കൂട്ടി പിടിച്ചൊരു ബോൾ രൂപത്തിൽ ഇതാണ് ആക്കിയെടുക്കുക കേട്ടോ ചിജണത്. ഇനി നമ്മളിങ്ങനെ ആക്കുമ്പോൾ ഇതിങ്ങനെ പൊട്ടുണ്ട് കരുതി, നിങ്ങൾ വേജാറാകൊന്നും വേണ്ട. അപ്പോൾ അവിടെ നമ്മളൊന്നിങ്ങനെ ഇതാക്കി ഒട്ടിച്ച് കൊടുത്താൽ മതി. ഇനി എണ്ണയിൽ കിട്ടാലും ഇത് പൊട്ടി പൊളിഞ്ഞ് പോരൊന്നുമില്ല കേട്ടോ. എണ്ണയ്ക്ക് ഇടുമ്പോൾ അതെല്ലോടം കൂടിയാണ്ട് നല്ല വൃത്തിക്കായങ്ങാണ്ട് കിട്ടും, മുകളോടം മാത്രം ഒന്നിങ്ങനെ വിണ്ട് വിണ്ട് വരുള്ളൂ. അപ്പോൾ ഇതേമാതിരി ഉണ്ടാക്കി കൊടുത്താലേ നമുക്ക് വൃത്തിയിലായി കിട്ടും. എന്നിട്ട് നമ്മളൊന്നങ്ങോട്ട് ഉരുളാക്കിയെടുക്കുക. അപ്പോൾ ശരിക്ക് ഒരു ഉരുളാൽ തന്നെ നമുക്ക് ആയി കിട്ടും. ഇനി എവിടെയെങ്കിലും ഇങ്ങനെ തൊള്ള പൊളിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ മാത്രം ഒന്നിങ്ങനെ നുള്ളി ശരിയാക്കി കൊടുത്താൽ മതി കേട്ടോ. ഈ ഒരു പരുവത്തിൽ നമ്മൾ ആക്കിയെടുത്തേക്കണേ. ഇനി ഞാൻ ചട്ടി വെച്ചിരിക്കണത് ഇത് പൊരിച്ചാൽ വേണ്ടിങ്ങാണ്ട്, നമ്മൾ സാധാരണ വെക്കുന്ന ചട്ടി തന്നെയാണ് വെച്ചിരിക്കണത്. അതിക്ക് നമ്മൾ എണ്ണയും പറഞ്ഞു കൊടുത്തേക്കണ്. എണ്ണ നല്ലോണം ചൂടാകാൻ വേണ്ടി നിൽക്കണ്ട, ഒരു ഇളം ചൂടാകുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഐറ്റം ഇടണം. എന്തെങ്കിലുമാണ് നമുക്ക് ചെറിയ തിജിലിട്ടാണ്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. ഇതിൻ്റെ ഉള്ളിലേക്കൊന്നും എണ്ണ കുടിച്ചൊന്നുമില്ല, പുറത്ത് ആ ഒരു ഇത് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയില്ല എണ്ണ മാത്രമേ നമുക്ക് ഇതിൽ കൗസായിട്ട് വരുള്ളൂ. എണ്ണ കുടിച്ചാണ്ടില്ല ഒരു പലഹാരമൊന്നും അല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേമാതിരി ഇങ്ങനെ തേകി കൊടുത്താൽ അതിൻ്റെ മുകളോടം തന്നെ നമുക്ക് ഒപ്പത്തിനൊപ്പം അടായി കിട്ടും. ഒന്നടായി കഴിഞ്ഞാൽ അപ്പം തന്നെ ഒന്ന് നമ്മൾ മറിച്ചിട്ട് കൊടുക്കണം. അപ്പം തന്നെ കണ്ടില്ലേ, നിങ്ങൾ ഇങ്ങേ വാഗ പോട്ട് ഇതൊന്നും ഇല്ലാതെ നമുക്ക് വൃത്തിയായിങ്ങാണ്ട് തന്നെ കിട്ടുകയും ചെയ്യും. അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടാണ്ട് മുകളോടം പിന്നെ നമുക്കൊന്ന് വിടർന്ന് വരും കേട്ടോ. ആ നടുഭാഗം ഉണ്ടല്ലേ നമ്മൾ അടിഭാഗമാക്കിയ ഭാഗം, അവിടെ ഒന്ന് വിടർന്ന് വരും. എന്നാലും ഇതിൻ്റെ ഉള്ളിൽ എണ്ണ കയറി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമുക്ക് ഉണ്ടായിട്ടില്ല, നല്ല ഉസാറായിങ്ങാണ്ട് തന്നെ നമുക്ക് കിട്ടുകയാണ് ചെയ്തത്. പിന്നെ ചെറിയ തിജിലിട്ടാണ്ട് നമ്മൾ പൊരിച്ചുമ്പോൾ തന്നെ ഉള്ളിക്കൊന്നും വാകാത്ത കേടോ ഒന്നും ഉണ്ടാവില്ല, നല്ല വൃത്തിക്ക് തന്നെ ഉള്ളൊക്കെ വന്ന് തട്ട് തട്ടായിങ്ങാണ്ട് നമുക്കത് കിട്ടുകയും ചെയ്യും. ഈ ഒരു പരുവത്തിൽ ഈ രണ്ടും നമ്മളിങ്ങനെ പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ തിരിച്ചു മറിച്ചും ഇട്ടാണ്ട് വേണം ഇത് വേവിച്ചു കൊടുക്കാൻ. ഈ ചെറിയൊരു തിജിലിട്ടാണ്ട് വേണം വേവിച്ചു കൊടുക്കാൻ. നമുക്ക് അർജൻറ്റ് കൂടിയാണ്ട് പെട്ടെന്ന് നമുക്ക് മുകളോടം കരിയും, ഉൾഭാഗത്തേക്കൊന്നും വേഗത്തുമില്ല, ആ ഒരു കോലത്തിൽ ആകരുത്. അപ്പോൾ നമുക്ക് അർജൻറ്റ് കൂടാതെ പതുക്കെ പതുക്കെ വേണം ഇത് മറിച്ചിട്ടും തിരിച്ചിട്ടും നമുക്ക് വേവിച്ചെടുക്കാൻ വേണ്ടി കണ്ടിട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കണമെന്ന് കരുതുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചാൽ നിങ്ങൾ ആരും അടിച്ചു നിൽക്കലേയും നിങ്ങളെ അഭിപ്രായങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് പറയാനും നിങ്ങളാരും അടിച്ചു നിൽക്കരുത് കേട്ടോ.
ഈ ഒരു ഐറ്റം നമുക്ക് ചായക്കടിക്കൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസമാണ്. ഇനിയിപ്പോൾ അത് എണ്ണയിൽ ഇതാക്കാൻ വേവിച്ചാൽ മടിയില്ലവർക്ക് ഒരു കാര്യം ചെയ്താൽ മതി. നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യലുണ്ടല്ലോ നമ്മൾ സാധാരണ, അതേമാതിരി ആക്കിയാലും മതി കേട്ടോ. അപ്പോൾ ഇൻഷാല്ല അന്നത്തെ നമ്മളെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. അടുത്ത നല്ല വീഡിയോ ആയിട്ടും വരുന്നവരെ ഇൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.